ഇറാനെ ഇസ്രായേൽ ആക്രമിച്ച ശേഷം രണ്ട് ദിവസം പിന്നിടുമ്പോൾ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അതിനിടെയാണ് ഇറാന്റെ ആക്രമണ പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. ഇസ്രായേലിലെ എല്ലാ നഗരങ്ങളിലും ബോംബാക്രമണം നടത്താനാണ് ഇറാന്റെ പദ്ധതി എന്നാണ് വിവരം. ലെബനൻ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 25 നഗരങ്ങളിൽ നിന്നും പട്ടണങ്ങളിൽ നിന്നും ഒഴിഞ്ഞുപോകാനാണ് ഹിസ്ബുള്ള ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉപേക്ഷിച്ചു പോവുക അല്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങുക എന്ന മുന്നറിയിപ്പാണ് ഹിസ്ബുള്ള നൽകിയിരിക്കുന്നത്. IDFന്റെ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇസ്രായേലിലെ നഗരങ്ങളെ ഒന്നാകെ ആക്രമിക്കാനാണ് ഇറാൻ ഒരുക്കം നടത്തുന്നതെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഒക്ടോബർ 26 വടക്കൻ ഇസ്രായേലിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം ഹിസ്ബുള്ള നൽകിയത്. ഹീബ്രു ഭാഷയിൽ പങ്കുവച്ച സന്ദേശത്തിൽ എത്രയും പെട്ടെന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാനാണ് ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നത്. ആക്രമണം നടത്താൻ പോകുന്ന 25 നഗരങ്ങളുടെയും പട്ടണങ്ങളുടെയും ലിസ്റ്റും ഹിസ്ബുള്ള പുറത്തുവിട്ടിട്ടുണ്ട്. അതിനിടെ ഇറാനെ ഇസ്രായേൽ ആക്രമിച്ച സംഭവത്തിൽ പ്രതികരണവുമായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി രംഗത്തു വന്നു. ആക്രമണം ഇറാന്റെ തെറ്റായ കണക്കുകൂട്ടലാണെന്നാണ് ഖമേനി പ്രതികരിച്ചത്. അളന്നുകുറിച്ചുള്ള ഉറച്ച പ്രതികരണത്തിലൂടെ ഖമേനി ഒരു മുന്നറിയിപ്പാണ് ഇസ്രായേലിന് നൽകുന്നത്. ഖമേനി ഇസ്രായേലോട് പറയുന്നത് ഇറാന്റെ ശക്തിയെയും ജനങ്ങളുടെ ഇച്ഛാശക്തിയെയും വില കുറച്ച് കണ്ടുവെന്നാണ്. 2 രാത്രി മുമ്പ് ഇസ്രായേൽ ചെയ്തത് തിന്മയാണ്, ഇസ്രായേൽ ചെയ്തത് തെറ്റായ പ്രവൃത്തിയാണ്. ഉറപ്പായും ഇസ്രായേൽ ആക്രമണത്തെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. അവരുടെ ഈ ഉയർത്തിക്കാട്ടൽ തെറ്റാണ്, അങ്ങനെ ചെയ്യാനും പാടില്ല. ഒരു നിസ്സാര കാര്യമാണെന്നും പ്രാധാന്യമില്ലാത്തതാണെന്നും പറയുന്നത് തെറ്റാണ്, ഖമേനി പറഞ്ഞു. ഇറാൻ ഇസ്രായേലിന് ഉചിതമായ മറുപടി നൽകുന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കുമെന്നും ഖമേനി വ്യക്തമാക്കി. ഈ ആക്രമണങ്ങളിലൂടെ ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചെന്നും ഖമേനി പറഞ്ഞു. ആക്രമണങ്ങളെ നിസ്സാരമായി കാണുകയോ അമിത പ്രാധാന്യം നൽകുകയോ ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേൽ ഇറാന്റെ കരുത്തിനെക്കുറിച്ച് മനസ്സിലാക്കണമെന്നും ഖമേനി വ്യക്തമാക്കി. ഇറാനെതിരെയുള്ള അവരുടെ കണക്കുകൂട്ടൽ പിഴച്ചു. ഇതാണ് അവർക്ക് തിരിച്ചടിയാകാൻ പോകുന്നത്. ഇറാനിലെ ജനങ്ങളെ യുവത്വത്തെ ഇസ്രായേലിന് അറിയില്ലെന്നും ഖമേനി പറഞ്ഞു. ഗുരുതരമായ രോഗത്തിന്റെ പിടിയിലാണ് 85-കാരനായ ഖമേനി എന്നാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഖമേനിയുടെ 2-ാമത്തെ മകൻ മോജ്തബ ഖമേനി പിൻഗാമിയാകുമെന്ന റിപ്പോർട്ടിൽ പറയുന്നു. ഇറാനിൽ നിർണായക തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് പരമോന്നത നേതാവാണ്. ആ നിലയിൽ ഖമേനിയുടെ പിൻഗാമി ആരാകുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇസ്രായേലിനോടുള്ള ചെറുത്തുനിൽപ്പിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഖമേനി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം അടുത്തിടെ പങ്കെടുത്ത വെള്ളിയാഴ്ച പ്രാർത്ഥന ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. പ്രഭാഷണത്തിൽ ഇസ്രായേലിനെതിരെ കടുത്ത നിലപാടാണ് ഖമേനി പ്രഖ്യാപിച്ചത്. ഇസ്രായേൽ ദീർഘകാലം നിലനിൽക്കില്ലെന്നും ഖമേനി മുന്നറിയിപ്പ് നൽകി. 5 വർഷത്തിന് ശേഷമാണ് ഖമേനി പൊതുപ്രസംഗം നടത്തിയത്. ഇസ്രായേലിനെതിരെ വൻ മിസൈൽ ആക്രമണത്തിന് ശേഷമാണ് ആയത്തുള്ള അലി ഖമേനി വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകാനും രാജ്യത്തിൻ്റെ പദ്ധതികൾ സംബന്ധിച്ച ഒരു പൊതുപ്രഭാഷണം നടത്താനും എത്തിയത്. അപൂർവ പ്രഭാഷണത്തിനായി 1979 ഇസ്ലാമിക വിപ്ലവത്തിൽ നിർണായക പങ്കുവഹിച്ച ചരിത്രപ്രസിദ്ധമായ ഇമാം ഖമേനി മസ്ജിദാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. ഒപ്പം 1000-ക്കണക്കിന് ഇറാനികളെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹം റഷ്യൻ നിർമ്മിത റൈഫിൾ കയ്യിൽ പിടിച്ചിരുന്നു. ഹമാസിനെയും ഹിസ്ബുള്ളയും തോൽപ്പിക്കാൻ ഇസ്രായേലിന് സാധിക്കില്ലെന്ന് ഖമേനി പറഞ്ഞു. ഇസ്രായേലിനെതിരെയുള്ള ഇറാന്റെ നീക്കം ഉടനെ ഉണ്ടാവില്ല, അതേസമയം അത് നീട്ടിവയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കൃത്യമായ സമയത്ത് നടപടിയുണ്ടാകുമെന്നും ഖമേനി പറഞ്ഞിരുന്നു.